ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ അസർബൈജാനിലെ അവസാനത്തെ വ്ളോഗാണ്. നമ്മുടെ എല്ലാ ഡെസ്റ്റിനേഷൻ സ്പോട്സും കവർ ചെയ്ത ശേഷം നമ്മൾ നിസാമി സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാ റെസ്റ്റോറൻസിൻ്റെ ഫ്രണ്ടിലായിട്ടും ഇതേപോലെ മെനു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നിസാമി സ്ട്രീറ്റിലൂടെ കുറച്ച് നടന്നപ്പോൾ ഇവിടെ ഇവർ കുത്തുബ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ കുത്തുബ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് നടന്ന ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അസർബൈജാനി ടീയും സ്നാക്കും പിന്നെ സ്വീറ്റൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നർഗീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. മുന്നേ ചെയ്ത ഡോൾമ റെസ്റ്റോറൻറ്റിൻ്റെ സെയിം ആംബിയൻസ് തന്നെയായിരുന്നു ഇവിടെ. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് കമ്പോത്തും സാലഡും പിന്നെ മട്ടൻ കബാബും ലാം ചോപ്സും ചിക്കൻ ടിക്കയും വരുന്ന ഒരു പ്ലേറ്റ് റോ ആയിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്.
ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സ് ഒക്കെ കണ്ട്, ഒരുപാട് സ്വിസ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് യു എയിലൊക്കെ കിട്ടാത്ത ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെർച്ചേസ് ചെയ്യാൻ വന്നതാണ്. ഇത് അസർബൈജാനീസിൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. റേറ്റും വളരെ കുറവാണ്. അപ്പം നമ്മൾ രണ്ട് ടൈപ്പ് ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ചു. ഇവരുടെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് ഈ ബ്രെഡ്സ്. വൈഡ് വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ നമുക്ക് 26 മനാത്താനായത്. അങ്ങനെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നല്ല വിൻഡി ഡേ ആയിരുന്നു. നല്ല ായിട്ട് നമ്മളെ തള്ളി പോകുന്ന ഒരു പ്രഷറിൽ ഉള്ള വിൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ നിന്ന അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. പറയാതിരിക്കാൻ വയ്യ, എൽവിൻ നല്ലൊരു ഗൈഡായിരുന്നു. അപ്പം എൽവിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. വിസയർ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാനായിരുന്നു. സൈറ്റിലൊന്നും കാണാത്തത് കാരണം ഞങ്ങളത് ചെയ്തില്ല. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അത് കാരണം ഒരാൾക്ക് 35 യൂറോ വെച്ചിട്ട് 140 യൂറോ നമുക്ക് അടയ്ക്കേണ്ടി വന്നു. അതായത് 12,500 ഇന്ത്യൻ റുപ്പീസ്. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ ശേഷം നമ്മൾ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് ഹൈദരാലിയാവ് എയർപോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ന്യൂ വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.